ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഞണ്ട് പിടിക്കാൻ പോവുകയാണ്. നമ്മൾ ബെന്നിച്ചൻ എത്തിയിട്ടുണ്ട്. ഇനി മാത്യുച്ചനെ പോയി പൊക്കണം. നമ്മൾ ടൂൾസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ടൂൾസ്: ടോർച്ച്, ബക്കറ്റ്, നമ്മുടെ വല, കമ്പി, എല്ലാം റെഡിയാണ്. നമുക്ക് പോയി നോക്കാൻ വല്ലതും കിട്ടുമെന്ന്. അപ്പൊ നമുക്ക് പോയി കോരി അങ്ങോട്ട് ഇങ്ങോട്ടോ മുമ്പോട്ട് വലിച്ചു. അതാ എടുക്ക, അങ്ങോട്ട് എടുത്തോ, ഇവിഞ്ഞാൻ അങ്ങോട്ട് എടുത്തോ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് കാണിച്ച്. അമ്മണ്ട സാധനമാണ്. ആ ചേട്ടാ ലൈറ്റ് അടിച്ച് കാണിച്ചോ. ഒന്നും പറയാനില്ല, പൊളപ്പ സാധനമാണ്. അടിപൊളി. ഇതാണ് പിടിച്ച, കേട്ടല്ലോ. ഓക്കെ, പിടിച്ച കണ്ട. ഇതാണ് സാധനം. അടിപൊളി അടിപൊളി. ഒന്ന് പിടിച്ചോട്ടെ ചേട്ടാ. ചേട്ടാ കണ്ട, ഇതാണ് സാധനം. മഷി ചീറ്റുന്നുണ്ടോ? കണ്ട, കണവ മഷി ചീറ്റുന്നുണ്ടോ? അതാണ് സാധനം, പൊളി സാധനം. എന്നാ കളറാണെന്നുണ്ടോ അവൻ്റെ? ചേട്ടാ ചേട്ടാ ചേട്ടാ, അങ്ങനെ അടുപ്പിച്ച് കാണിക്കണേ. അങ്ങോട്ട് തന്നെ വെച്ചോ, ബാക്ക് അങ്ങോട്ട് തന്നെ വെച്ചോ. ചീറ്റുന്ന സ്ഥലം അത്, അതിനൊരു മീനിന്. അത് ചീറ്റിതാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ കാണിക്കട്ടെ. കറക്റ്റ് ആണ് ബോസ്. ഇതാണ് നമ്മുടെ കണവ. കണ്ട, പൊളി സാധനം. അതിന്റെ ലൈറ്റർ റിഫ്ലക്ഷൻ ഉണ്ടോ? ഇതാണ് ഒറിജിനൽ കണവ.
ഒക്കെ കയറിയിരിക്കാൻ എൻ്റെ മേളില്. ഒരു എത്ര കിലോ വെയിറ്റ് ഉണ്ടോ ഇത്? 50 കിലോ. ആ 50 കിലോ മേളിലുണ്ടാവും. ഒരു ആമാന്ന് പറഞ്ഞുണ്ടോ? അതിവിടെ ഇങ്ങനെ ഒരാളുടെ കാല് വെച്ച് കഴിഞ്ഞാൽ നോക്കി അതിൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഞണ്ടുകൾ എടുക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ മസീറയിലെ കിടുക്കാച്ച് ഞണ്ടുകളാണ് ഇതിൽ. ഇത് ഈ വലിപ്പത്തിൽ ഞങ്ങൾ ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത്രയധികം കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇന്നലെ ഞണ്ട് പിടിച്ചിട്ട് വന്നിട്ട് ഒരുപാട് ലേറ്റായിട്ട്, അത് കാരണം അത് ബക്കറ്റിൽ അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു. ഇന്ന് രാവിലെ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനിങ് തുടങ്ങാം. ജീവനുള്ള ഞണ്ടിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, വീച്ചാൻ നല്ല പേടിയുണ്ട്. നമ്മുടെ ഷെഫ് മിസ്റ്റർ ജോർജ് പുത്തുക്കര വന്നിട്ടുണ്ട്. ഇന്ന് ജോർജിൻ്റെ വകയാണ് ഞണ്ട് കറി വെക്കാൻ പോകുന്നത്. ജോർജ് വീച്ചാനെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാ അഭിപ്രായം ജോർജ് ടി? ഇത് പണ്ട് ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് പണ്ട് പറിച്ചില്ലായിരുന്നു, പണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു അങ്ങ് നിന്ന്. ഞാൻ അന്നേ പറയത്തില്ലായിരുന്നു അങ്ങ് പോണം 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 എന്ന് പറയത്തില്ല. അങ്ങ് പോകത്തില്ല. എങ്ങനെ പിടിച്ചു പിടിച്ചത്? ഒരു ഒരു 300 ഗ്രാം ഉണ്ട് ഒരെണ്ണം. 300 ഗ്രാം? 2 കിലോ. 2 കിലോയോ? ഞണ്ട് മൊത്തം. ഇതിന്റെ വെയിറ്റ് നോക്കാം. 1.8 കിലോ. ആദ്യമായിട്ടാണ് ഇത്ര വെയിറ്റ് ഉള്ള ഒരു ഞണ്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ 1 കിലോ 800 ഗ്രാമിന്റെ ഞങ്ങളുടെ ഞണ്ട്. ഇന്ന് ഇതിനെ കറി വെച്ച് പൊളിക്കണം. ബിങ്കോ ഫോട്ടോ സെഷനെ വന്നപ്പോഴത്തേക്ക് ഞണ്ടിൻ്റെ അടുത്ത് എൻ്റെ രണ്ടും കാലും ഒടിഞ്ഞു പോയി. പാവം, ഫ്രാക്ചേർഡ് ഞണ്ടാണ്. നമ്മുടെ ബെന്നി, ബെന്നിയും വീച്ചാൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഹെൽപ്പിന്. മാത്തിച്ചാനും ഉണ്ടായിരുന്നു, മാത്തിച്ചാൻ വന്നില്ല. അപ്പം ബെന്നി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഞണ്ട് പിടുത്തമൊക്കെ? അടിപൊളി എക്സ്പീരിയൻസ് ആണോ? ആണോ, പക്ക സൂപ്പർ. ഒന്നും പറയാനില്ല. ആദ്യമായിട്ടാണോ ബെന്നി പോയത്? ആദ്യമായിട്ടാണ് പോയത്. ഞാൻ വിചാരിച്ചില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി മുന്നോട്ട് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരട്ടെ. നമ്മൾ പാവം ബീച്ചാൻ മടുത്തു. ബീച്ചാൻ ഇച്ചിരി ബൂസ്റ്റ് കലക്കി തരട്ടെ. അതാണ് കേട്ടോ, ഞാനെടുത്തില്ലേ. പാവം ബെന്നിക്ക് ആകെ രണ്ട് കാല് മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി അപ്പോഴത്തേക്ക് അതിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് ബെന്നി അഡ്ജസ്റ്റ് ചെയ്യുന്നു ഫോട്ടോ സെഷനൊക്കെ. താങ്ക് യു ബെന്നി. ബിങ്കോ, ഇതാണ് ഞങ്ങളുടെ ജൂനിയർ ഷെഫ് ആൻഡ്രിയ മേരി ജോർജ്. ബിങ്കോയ്ക്ക് ഇഷ്ടമാണോ ബിങ്കോ ഞണ്ട്?
ആണോ? ഇത് രണ്ടും കാലും പിടിച്ച് കടിക്കുവോ? ഇല്ല, ഇത് ചത്തുപോയോ? ആ നേരത്തെ കഴിച്ചിട്ടുണ്ടോ പിങ്കോ? ഇഷ്ടാ? ആ മോനുണ്ടാക്കുവോ അപ്പയുടെ കൂടെ ഇരുന്ന്? പപ്പാനെ സഹായിക്കുവോ? ക്ലീനിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ മഹാനായ സാരഥി മാത്യു ചായൻ. മാത്യു ചായൻ ഉറക്കം, ഇന്നലത്തെ ക്ഷീണം കാരണം ഉറക്കം എണീക്ക് ഇപ്പോഴാ ലേറ്റ് ആയിട്ടാ വരുന്നത്. അപ്പൊ നമ്മുടെ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാഞ്ഞളും കൂടി ഇടുവടാ. ജസ്റ്റ് 20 സെക്കൻഡ് ആണ്. വാഴയില കണ്ടിച്ച് കരിയെടുക്കാം നമ്മുടെ ഏതൻ തോട്ടത്തിൽ.